നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാ ഭാരതീയർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഐ സി സി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ 2007 2020 വേൾഡ് കപ്പ് കൊണ്ടുവന്നായിരുന്നു. അതേപോലെ 1983 ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 8 വർഷം മുമ്പേ ODI വേൾഡ് കപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ ടെസ്റ്റ് പദവിയുള്ള 9 രാജ്യങ്ങളാണ് ആ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ആ ചാമ്പ്യൻഷിപ്പ് ഏതാണ്ട് ഒരു പകുതി മുക്കാലോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കോവിഡ് എന്ന മഹാമാരി മൂലം ഒരു കുറേ നാളുകളായിട്ട് കളി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും പരമ്പരയോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ പരമ്പരയിൽ ഇംഗ്ലണ്ട് ജയിച്ചു, 2-1 ഇംഗ്ലണ്ട് ജയിച്ചു. അപ്പം നിലവിൽ നമുക്ക് ആ പോയിൻ്റ് ടേബിളും നോക്കാം. നിലവിൽ ഇന്ത്യയാണ് ലീഡ് ചെയ്യുന്നത്. 2nd സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയാണ്. 3rd സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ട്. 4th സ്ഥാനത്ത് പാകിസ്ഥാൻ. അതായത് ഇതിൽ പോയിൻ്റ് എങ്ങനെ കൗണ്ട് ചെയ്യുന്നു വെച്ചാൽ, ഒരു സീരീസിൽ ഒരു ടീമിന് മൊത്തം 6 ടീമുകളായിട്ട് 6 മറ്റു ടീമുകളായിട്ടുള്ള മാച്ചസ് ഉണ്ടാവും. ഒരു സീരീസിൽ 120 ആണ് പോയിൻറ്സ്, അതായത് 120 പോയിൻറ്സ് ആണ് ഒരു സീരീസ് വരുന്നത്. ഇന്ത്യ ആദ്യത്തെ 3 ടീമുകളുമായിട്ടും, ആദ്യത്തെ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, 3 ടീമുകളായിട്ട് ഇന്ത്യ ജയിച്ചു. 4th ന്യൂസിലാൻഡിൽ പോയിട്ട് അവരുടെ നാട്ടിൽ വെച്ച് 2 കളിയും തോറ്റു. അപ്പം 4 സീരീസ് കഴിഞ്ഞപ്പം 360 പോയിൻ്റോടെ ഇന്ത്യയാണ് ടോപ്പ് ടീം ടേബിളിൽ ടോപ്പ് നിൽക്കുന്നത്. തൊട്ടു പുറകിലായിട്ട് ഓസ്ട്രേലിയ ഉണ്ട്, അതേപോലെ ഇംഗ്ലണ്ടും ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയുള്ള 2 മത്സരങ്ങൾ വരുന്നത്, ഒന്ന് ഓസ്ട്രേലിയയുമായിട്ട് അവരുടെ നാട്ടിൽ വെച്ചിട്ടും ഇംഗ്ലണ്ടുമായിട്ടും നമ്മുടെ ഇന്ത്യയെ വെച്ചിട്ടുമാണുള്ളത്. നിലവിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ഓസ്ട്രേലിയയിലെ മാനസ് ലബുഷെയ്നാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റുവർട്ട് ബ്രോഡാണ്. ഈ അടുത്തിടക്കാണ് സ്റ്റുവർട്ട് ബ്രോഡ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം കൈവരിച്ച ഫാസ്റ്റ് ബൗളേഴ്സിൽ ഒരാളായത്. ഇനി നമുക്ക് കാര്യത്തിലായിട്ട് തിരിച്ചു വരാം. നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്, ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ, അത് 2021 ക്രിക്കറ്റിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ വെച്ച് ഫൈനൽ നടക്കുമ്പോൾ അതിലൊരു ടീം ഇന്ത്യ ആയിരിക്കുമോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. നമുക്ക് ഇനിയുള്ള 2 പരമ്പരകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഓസ്ട്രേലിയ ആയിട്ടാണ്, ഒന്ന് ഇംഗ്ലണ്ടുമായിട്ടാണ്. 2 ടീമും പൊതുവേ സ്ട്രോങ് ആയിട്ടുള്ള ലൈനപ്പാണ്. അടുത്തിടക്ക് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടിം പെയിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് വരുമ്പോഴേക്കും, ഗവർണർ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങളുടെ 2 മെയിനായിട്ടുള്ള കീ പ്ലേയേഴ്സ് ഇല്ലാതെയാണ് കഴിഞ്ഞ വട്ടം ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ജയിച്ചത്. അതായത് സ്റ്റീവ് സ്മിത്തും ഡേവിഡ് വാർണറും ഇല്ലായിരുന്നു. ഇത്തവണ അവരും കൂടെ ആകുമ്പോൾ ടീം കുറച്ചും കൂടെ സ്ട്രോങ് ലൈനപ്പ് ആകും. ഇന്ത്യക്ക് തോൽപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ വാക്കിന് ആരൊക്കെ ആരെങ്കിലും വാല്യൂ കൊടുക്കാൻ കൊടുക്കത്തില്ല, അവിടെ പോയി പണി കൊടുക്കും നമ്മൾ, ചുമ്മാ അടിക്കും അവന്മാരാ. പിന്നെ അതേപോലെ ഇംഗ്ലണ്ടിനെ നമ്മുടെ നാട്ടിൽ വെച്ചാണ്, ഇംഗ്ലണ്ട് നമ്മുടെ നാട്ടിൽ വെച്ചാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി വരുന്നത്. അതും ഒരു സ്ട്രോങ് മത്സരം തന്നെ ആയിരിക്കും എന്ന് കാണികളുടെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എനിക്കും പ്രതീക്ഷിക്കാം. ഇപ്പം പാകിസ്ഥാൻ്റെ ഒരു വാചകം നമ്മൾ കേട്ടോ, പാകിസ്ഥാൻ ഇപ്പം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മത്സരങ്ങളില്ലാത്തത് ഒന്ന് പാകിസ്ഥാനുമായിട്ടും ഒന്ന് ശ്രീലങ്കയായിട്ടുമാണ്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കളിക്കാരൻ എന്ന നിലയിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഫൈനൽ വരണമെന്നാണ്. പാകിസ്ഥാൻ പറഞ്ഞിട്ടിരിക്കുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പില്ല, ടെസ്റ്റ് മാച്ചസിലൊന്നും ഇന്ത്യ ഒരിക്കലും അവരുടെ അത്ര എത്തത്തില്ലെന്നാണ്. യുദ്ധങ്ങൾ കുറേ ഉണ്ടായി, ICC ചാമ്പ്യൻഷിപ്പിലും കുറേ ഉണ്ടായി, എല്ലാത്തിലും തോറ്റിട്ട് അവന്മാർ പിന്നെയും കിടന്ന് വെല്ലുവിളിക്കുകയാണ്. പാകിസ്ഥാനൊക്കെ ആരെങ്കിലും വില കൊടുക്കുക. പക്ഷേ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള എഴച്ചിൽ കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി അവന്മാർ പരിസരത്ത് പോലും വരത്തില്ലെന്നാണ്. ഏതായാലും മത്സരം കുറച്ചുകൂടെ സ്ട്രോങ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ആദ്യത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചപ്പോഴേക്കും ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഒരു ട്വീറ്റ് ചെയ്തായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെ അഭിനന്ദിച്ചുകൊണ്ട്. നമുക്കത് വേണമെങ്കിൽ 2 രീതിയിലെടുക്കാം. ഒന്ന്, താഴത്തെ നിലയിലുള്ള വെസ്റ്റ് ഇൻഡീസിന് ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്നു അത് കിട്ടുന്നത്, 40 പോയിൻറ്റ്സ് അവർക്ക് കിട്ടി. അതായത് ഒരു പരമ്പരയ്ക്ക് ടോട്ടൽ 120 പോയിൻറ്റ്സ് ആണ്. 2 മാച്ചസ് ആണെന്നുണ്ടെങ്കിൽ 60-60, 3 ആണെന്നുണ്ടെങ്കിൽ 40 വെച്ച്, 4 ആണെങ്കിൽ 30 വെച്ചിട്ട് വരും. അപ്പം ആ ഫസ്റ്റ് മത്സരം ജയിച്ചപ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസിന് 40 പോയിൻറ്റ്സ് കിട്ടിയാണ്. അതായത് താഴത്തെ നിലയിലുള്ള വെസ്റ്റ് ഇൻഡീസിന് പോയിൻറ്റ് കിട്ടിയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും മുകളിലത്തെ നിലയിലുള്ള ഒരു ക്യാപ്റ്റൻ അഭിനന്ദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്ത പക്ഷം നമുക്കെന്ത് ചെയ്യാം, കോവിഡിന് ശേഷം നടക്കുന്ന ആദ്യ മത്സരം, കോവിഡിന് ശേഷം നടക്കുന്ന ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു ആൾ അഭിനന്ദിച്ചു. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ അനുമാനിക്കാം. ഇപ്പോൾ 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ നടക്കുമ്പോൾ ഇന്ത്യ എന്നൊരു ടീം 2 ടീമിലൊന്നായിരിക്കണമെന്ന് എല്ലാ ഭാരതീയനെ പോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗസ്റ്റ് മത്സരം നടത്താം, ഒരു പ്രവചന മത്സരം. അതായത് ഓസ്ട്രേലിയയായിട്ടുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രവചിക്കാം ആരായിരിക്കും ടെസ്റ്റ് വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നവരാണ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നവരാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം കമൻറ്റ് ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് ആൻസർ പറയുന്ന ഒരാൾക്ക് നമ്മുടെ ചാനലിലൊക്കെ ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും
ഗുഡ് ബൈ.